അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 76. വിഷയം നൂറുൻ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി കഫ വ അലാ ആലിഹിൽ മുസ്തഫ വ സ്വഹാബിഹി ശുറഫ അമ്മാ ബഅദ്. സമാദരണീയരായ കൂട്ടുകാരെ, ലോകം പടക്കുന്നതിന് മുമ്പ് ജഗനിയന്താവായ അള്ളാഹു ആദ്യം പടച്ചു വച്ചത് മദീനയുടെ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെയാണ്. തിരുനബിയുടെ പ്രകാശം സൃഷ്ടിച്ച അള്ളാഹു മുഴുവൻ നന്മകളുടെയും ഉറവിടങ്ങളെ അതിന് അനുബന്ധമായി സൃഷ്ടിക്കുകയാണ്. തുടർന്ന് മുഴുവൻ വസ്തുക്കളുടെയും സമയാസമയങ്ങളിൽ സൃഷ്ടിക്കുകയാണ് അള്ളാഹു താല ചെയ്തത്. തിരുപ്രകാശത്തെ സൃഷ്ടിച്ച അള്ളാഹു അതിനെ ഏറ്റവും ശ്രേഷ്ഠമായ മഖാമുൽ ഖുർബിൽ, അതായത് സാമീപ്യ പദവിയിൽ 12,000 വർഷം താമസിപ്പിച്ചു. തുടർന്ന് മഖാമുൽ ഹുബ്ബിൽ, സ്നേഹപദവിയിൽ 12,000 വർഷം വീണ്ടും താമസിപ്പിച്ചു. തുടർന്ന് അതിനെ മഖാമുൽ ഖൗഫിൽ, അതായത് ഭക്തിയുടെ പദവിയിലും 12,000 വർഷം താമസിപ്പിച്ചു. പിന്നീട് മഖാമുർ റജാ, പ്രതീക്ഷയുടെ പദവിയിലും 12,000 വർഷം താമസിപ്പിച്ചു. അതിനുശേഷം ആ പ്രകാശത്തെ മഖാമുൽ ഹയാ, ലജ്ജയുടെ പദവിയിലും 12,000 വർഷം താമസിപ്പിച്ചു. പിന്നീട് അള്ളാഹു 12,000 തിരശ്ശീലകളെ സൃഷ്ടിക്കുകയും അവയിൽ ഓരോന്നിൻ്റെ പിന്നിലും തിരുപ്രകാശത്തെ 1,000 വർഷം വീതം താമസിപ്പിക്കുകയും ചെയ്തു. യജമാനനായ അള്ളാഹുവിനോടുള്ള പൂർണ്ണ വിധേയത്വം, അച്ചടക്കം, ക്ഷമ, സത്യസന്ധത, വിശ്വാസ ദാർഢ്യം തുടങ്ങിയ ഉന്നത ഗുണങ്ങളെയാണ് ആ മറകൾ, തിരശ്ശീലകൾ പ്രതിനിധീകരിക്കുന്നത്. പ്രസ്തുത തിരശ്ശീലകളിൽ നിന്ന് പുറത്തെടുത്ത തിരുപ്രകാശത്തെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചു. തൽഫലമായിട്ടാണ് ഉദയാസ്തമന ദിക്കുകളും ചക്രവാളങ്ങളും ആഗമാനം പ്രകാശിച്ചു. ശേഷം മണ്ണിനെ അടിസ്ഥാനമാക്കി ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയും നെറ്റിയിലൂടെ തിരുപ്രകാശത്തെ പ്രകടമാക്കുകയും ചെയ്തു. പിന്നീട് തലമുറകളായി പരിശുദ്ധരായ മാതാപിതാക്കളിലൂടെ സഞ്ചരിച്ച തിരുപ്രകാശം അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആമിന റളിയല്ലാഹു അൻഹായിലേക്ക് കൈമാറ്റം ചെയ്തു. ആ പ്രകാശം ഉൾക്കൊള്ളുന്ന ആത്മാവിൻ്റെ വാഹകനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുകയും ചെയ്തു. ധവളരത്നങ്ങളുടെ നിർമ്മിതിയായ തിരശ്ശീലയിലാണ് തിരുപ്രകാശത്തെ താമസിപ്പിച്ചത്. ചതുർ ശിഖിരങ്ങളുള്ള വിശ്വാസദാർഢ്യത്തിൻ്റെ വൃക്ഷത്തിൽ അള്ളാഹു നബി പ്രകാശത്തെ താമസിപ്പിച്ചിട്ടുണ്ട്. 70,000 വർഷം പ്രസ്തുത വൃക്ഷത്തിൽ നബി പ്രകാശം അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിച്ചു. ശേഷം അള്ളാഹു അതിനെ ലജ്ജയുടെ കണ്ണാടിക്ക് അഭിമുഖമായി നിർത്തി. മയിലിനെ വെല്ലുന്ന ഭംഗിയുള്ള വിശുദ്ധ പ്രകാശം ലജ്ജയുടെ കണ്ണാടിയിലൂടെ സ്വന്തം സൗന്ദര്യം ദർശിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹ പൂർത്തീകരണത്തിന് പകരമാകുന്ന നിലയിൽ നന്ദി പ്രകടിപ്പിക്കുന്നതിനുള്ള അശക്തത അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടപ്പോൾ തിരുപ്രകാശം നന്ദി പ്രകടനത്തിൻ്റെ പ്രതീകമെന്ന നിലയ്ക്ക് 5 തവണ അള്ളാഹുവിന് സുജൂദ് ചെയ്തു. 5 നേരത്തെ നിസ്കാരങ്ങൾ നബി പ്രകാശത്തിൻ്റെ 5 സുജൂദുകളെ പ്രതിനിധീകരിക്കുകയാണ്. അതിൻ്റെ അർത്ഥവും ആശയവും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ശേഷം അള്ളാഹു ആത്മാവുകളെ പടച്ചപ്പോൾ അവ തിരുപ്രകാശത്തെ പ്രദക്ഷിണം ചെയ്തു. 100,000 വർഷം തുടർന്ന ഈ പ്രദക്ഷിണത്തിൽ ആത്മാക്കൾ അള്ളാഹുവിൻ്റെ തസ്ബീഹും തഹ്ലീലും നിർവഹിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ നബി പ്രകാശത്തിൻ്റെയും തിരുനബിയുടെയും മഹിമയും പെരുമയും ബോധ്യപ്പെടുത്തുന്ന വ്യത്യസ്ത വിശദീകരണങ്ങൾ ഹദീസുകളിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഭൂമിയിൽ ഞാൻ എൻ്റെ പ്രതിനിധിയെ സൃഷ്ടിക്കുന്നു എന്ന മലക്കുകളോടുള്ള അള്ളാഹുവിൻ്റെ പ്രസ്താവന വിശദീകരിച്ചുകൊണ്ട് ഇമാം സഹലുത്തസ്തൂരി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ പ്രസ്താവന മലക്കുകളോട് നടത്തിയ അള്ളാഹു നബി പ്രകാശത്തെ
തുടർന്ന് സൃഷ്ടിച്ച കുതിരയുടെ നെറ്റിപ്പട്ടത്തിന് സമാനമായി ശോഭിക്കുന്ന മണ്ണിൽ നിന്ന് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. തിന്മകൾ പ്രോത്സാഹിപ്പിക്കുന്ന ശരീരത്തിൻ്റെ ഇച്ഛ മനുഷ്യൻ്റെ കഠിന ശത്രുവാണെന്ന് ആദം അലൈഹിസ്സലാമിനെ അറിയിക്കുകയും ചെയ്തു എന്ന വിവരണം തഫ്സീറു തസ്തൂരി പേജ് 27 കാണാം. മഹാനരായ കഅബുൽ അഹ്ബാർ തങ്ങൾ പറയുന്നതായി കാണുന്നു, മലക്കുകളെയോ മറ്റുള്ളവരുടെ ആത്മാവിനെയോ പോലെയല്ല ആദം അലൈഹിസ്സലാമിൻ്റെ ആത്മാവ്. ആദം അലൈഹിസ്സലാമിൻ്റെ ശരീരത്തെ സൃഷ്ടിച്ച ശേഷം എൻ്റെ ആത്മാവിനെ ഞാൻ അതിൽ ഊതി. അതിനെ തുടർന്ന് മലക്കുകൾ ആദമിന് സാഷ്ടാംഗം ചെയ്തു എന്ന പ്രസ്താവനയിലൂടെ അള്ളാഹു ആദം അലൈഹിസ്സലാമിൻ്റെ ആത്മാവിൻ്റെ മഹിമയാണ് തെര്യപ്പെടുത്തുന്നത്. നിഖില പ്രകാശങ്ങളിലും മുക്കിയെടുത്ത ആദമിൻ്റെ ആത്മാവിനോട് നാസികയിലൂടെ അകത്തേക്ക് കടക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ആത്മാവ് തലച്ചോറിൽ എത്തിയപ്പോൾ ആദമിൻ്റെ ശരീരത്തിന് കാഴ്ച, കേൾവി, ഘ്രാണം എന്നീ കഴിവുകൾ പ്രവർത്തിച്ചു തുടങ്ങി. ശ്വാസോച്ഛ്വാസവും ആരംഭിച്ചു. തിരുനബി പ്രകാശം ആദം അലൈഹിസ്സലാമിൻ്റെ ആത്മാവിനൊപ്പം ശരീരത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിനാൽ അതിൻ്റെ പ്രതിഫലനം മഹാൻ്റെ തിരുനെറ്റിയിൽ ഇരു നയനങ്ങൾക്ക് മധ്യേ കാണപ്പെട്ടു. കുതിരയുടെ വെള്ള നെറ്റിപ്പട്ടം പോലെ അതിശക്തിയായി തിളങ്ങുന്ന പ്രകാശമാണ് ആദം അലൈഹിസ്സലാമിൻ്റെ നെറ്റിയിൽ കാണപ്പെട്ടത്. സ്വർഗത്തിലായിരുന്ന ആദം അലൈഹിസ്സലാമിന് തിരുനബിയെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടായി. താങ്കളുടെ മുതുകിലാണ് ഇപ്പോൾ മുത്തുനബിയെ ഉള്ളതെന്നും അവസാന കാലത്താണ് ജനിക്കുകയെന്നും അള്ളാഹു തആല ആദം അലൈഹിസ്സലാമിന് വഹി നൽകി. സ്വർഗത്തിൽ നിന്ന് തന്നെ മുത്തുനബിയെ കാണാനുള്ള തൻ്റെ അടക്കാനാകാത്ത ആഗ്രഹം ആദം അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു. അതനുസരിച്ച് തിരുനബിയുടെ പ്രകാശത്തിൻ്റെ അവർണനീയ സൗന്ദര്യം ആദം അലൈഹിസ്സലാമിൻ്റെ ഇരു തള്ള വിരലുകളിലെ നഖങ്ങളിൽ അള്ളാഹു പ്രതിഫലിപ്പിച്ചു. ഉടൻ ആദം അലൈഹിസ്സലാം ഇരു പെരുവിരലുകളുടെ നഖങ്ങളും ചുംബിച്ച് ഇരു നയനങ്ങൾ ആ നഖങ്ങൾ കൊണ്ട് തടവി നബി പ്രകാശത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ചു. ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇതിനെ അനുസ്മരിച്ച് ആദം അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങൾ പെരുവിരലുകൾ അതിൻ്റെ നഖങ്ങൾ ചുംബിച്ച് കണ്ണുകൾ തടവുന്നത് ആദിപിതാവിൻ്റെ ചര്യയായി ഇന്നും തുടർന്നു വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഇക്കാര്യം തിരുനബിയെ അറിയിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, വാങ്ക് വിളിക്കുമ്പോൾ എൻ്റെ പേര് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ പെരുവിരലുകളുടെ നഖങ്ങൾ ചുംബിച്ച് അവ കൊണ്ട് കണ്ണുകൾ തടവിയാൽ ഒരിക്കലും അവൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുകയില്ല എന്ന ആശയം റൂഹുൽ ബയാൻ 4 461 പേജിൽ കാണാം. ആ സമയത്ത് നാം പറയാറുള്ള ഒരു ദിക്ർ മർഹബൻ ബിഹബീബി വഖുർറത്തി ഐനി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം പെരുവിരലിൽ ഊതി കണ്ണിൽ തടവുന്നത്. ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അള്ളാഹു തആല കൽപ്പിച്ചത് ആദം അലൈഹിസ്സലാമിൻ്റെ ഇരു നയനങ്ങൾക്ക് മധ്യേ പ്രശോഭിച്ച തിരുപ്രകാശത്തെ ആദരിക്കാനായിരുന്നു എന്ന് ഇമാം റാസി, ഇമാം ദിമഷ്ഖി, ഇമാം ഇസ്മായിലുൽ ഹഖീ റളിയല്ലാഹു അൻഹും തുടങ്ങിയവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു കസീർ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ആദം അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് ആദം സന്തതികളെ പുറത്തെടുത്തപ്പോൾ പ്രവാചകന്മാരെ തിരിച്ചറിയാനായി അവരുടെ ഇരു നയനങ്ങൾക്ക് മധ്യേ പ്രത്യേകമായൊരു പ്രകാശം അള്ളാഹു നൽകി. ഓരോ പ്രവാചകൻ്റെയും സ്ഥാനമാനങ്ങൾക്കനുസരിച്ച് ആ പ്രകാശം വ്യത്യസ്തമായിരുന്നു. തിരുനബിയുടെ പ്രകാശം ഏറ്റവും വ്യക്തവും വലുതും ഉന്നതവുമായിരുന്നു. മുത്തുനബിയുടെ ഉന്നത സ്ഥാനവും മഹത്വവും എല്ലാവരെയും അറിയിക്കുന്നതിനും ബോധ്യപ്പെടുത്തുന്നതിനുമായിരുന്നു ഇത് എന്ന് അൽ ബിദായത്ത് വന്നിഹായ എന്ന ഗ്രന്ഥത്തിൻ്റെ 2 392 പേജിൽ കാണാം. ഒഴുകുന്ന ജലത്തിൻ്റെ കളകളാരവത്തിനോട് ആടി ഉലയുന്ന മരച്ചില്ലകളുടെ മർമരത്തിനോ തുല്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ശബ്ദം ആദം അലൈഹിസ്സലാം തൻ്റെ മുതുകിൽ നിന്ന് കേൾക്കാനിടയായി. എന്താണ് ഈ ശബ്ദമെന്ന് അള്ളാഹുവിനോട് ആദം നബി അലൈഹിസ്സലാം ചോദിച്ചു.
അത് താങ്കളുടെ സന്താനങ്ങളിൽ അതിശ്രേഷ്ഠരും അന്ത്യപ്രവാചകരുമായ തിരുനബിയുടെ പ്രകാശത്തിൻ്റെ തസ്ബീഹാണ് താങ്കൾ കേൾക്കുന്ന ശബ്ദമെന്ന് അള്ളാഹു തആല അറിയിച്ചു. ആ ശബ്ദം മലക്കുകളും കേട്ടിട്ടുണ്ട്. അവർ അതിനെക്കുറിച്ച് ആദം അലൈഹിസ്സലാമിനോട് അന്വേഷിച്ചു. അള്ളാഹു അറിയിച്ചു കൊടുത്ത മറുപടി ആദം അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. നബി പ്രകാശത്തെ വിശുദ്ധരായ സ്ത്രീയിലല്ലാതെ നിക്ഷേപിക്കരുതെന്ന് അള്ളാഹു ആദം അലൈഹിസ്സലാമിനോട് കരാറ് വാങ്ങിയിട്ടുണ്ട്. നബിയുടെ പിതൃപരമ്പരയിലെ പുരുഷന്മാരുടെ മുതുകിൽ നബി പ്രകാശം വസിക്കുമ്പോൾ അവരുടെ മുഖത്തായിരുന്നു അതിൻ്റെ പ്രതിഫലനം. ഇതേ പ്രകാരം പ്രസ്തുത പ്രകാശം മുത്തുനബിയുടെ മാതൃപരമ്പരയിലെ സ്ത്രീകളുടെ ഗർഭാശയത്തിൽ വസിച്ചപ്പോൾ അതിൻ്റെ പ്രകടനം ആ മഹതിമാരുടെ തിരുനെറ്റികളിലായിരുന്നു. ആദം അലൈഹിസ്സലാമിൽ നിന്ന് ഹവ്വ റളിയല്ലാഹു അൻഹ ഷീസ് നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിച്ച കാലയളവിൽ ആ വിശുദ്ധ പ്രകാശം ഹവ്വ ബീവിയുടെ മുഖത്തിൽ പ്രകടമാവുകയുണ്ടായി. തിരുപ്രകാശത്തിൻ്റെ വിശുദ്ധിക്ക് കളങ്കമൊന്നും അരുതെന്ന് അള്ളാഹു തആല ആദം അലൈഹിസ്സലാമിൽ നിന്ന് കരാറ് വാങ്ങിയ ആ പ്രകാശത്തെ വഹിക്കുന്ന മകനോടും ഇക്കാര്യം കരാറ് ചെയ്യാൻ നബിയോട് കൽപ്പിക്കുകയും അതനുസരിച്ച് ആദം അലൈഹിസ്സലാം ഷീസ അലൈഹിസ്സലാമിനോട് പ്രസ്തുത ഉടമ്പടി വാങ്ങുകയും ചെയ്തു. തിരുനബിയുടെ പിതൃപരമ്പരയിലെ ഓരോരുത്തരും തൻ്റെ മകനെ നബി പ്രകാശത്തിൻ്റെ പരിപാലകനും സംരക്ഷകനുമായി കാലാകാലങ്ങളിൽ കരാറ് വാങ്ങിക്കൊണ്ടിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ വസിച്ചപ്പോൾ അങ്ങ് എവിടെയായിരുന്നു? മുത്തുനബി പറഞ്ഞു, ആദമു മുൻജദിലുൻ ഫീ ത്വീനത്തിഹി, അന്ന് ഞാൻ ആദം അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ ഉണ്ടായിരുന്നു. മഹാൻ്റെ മുതുകിലായാണ് ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങിയത്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ മുതുകിലായി പ്രളയ സമയത്ത് മഹാൻ്റെ കപ്പലിൽ ഞാൻ കയറി. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നംറൂദ് അഗ്നിയിൽ വലിച്ചെറിഞ്ഞപ്പോൾ ഞാൻ നബിയുടെ മുതുകിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ മുതുകിൽ നിന്ന് മാതാക്കളുടെ ഗർഭാശയങ്ങളിലൂടെ സഞ്ചരിച്ച് അബ്ദുല്ല എന്നവരുടെ മുതുകിലെത്തി. ശേഷം എൻ്റെ മാതാവ് ആമിന ബീവി എന്നെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തു. ബുസ്റ കൊട്ടാരങ്ങളെ കീഴടക്കുന്ന പ്രകാശം പ്രസവ സമയത്ത് ആമിന ബീവി കണ്ടിട്ടുണ്ട്. നബി പ്രകാശനത്തിൻ്റെ പ്രകടനമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദം അലൈഹിസ്സലാം ഇറങ്ങിയത് അവിഭക്ത ഇന്ത്യ രാജ്യത്താണല്ലോ. മഹാൻ്റെ മുതുകിലായി നബി പ്രകാശവും ഇറങ്ങിയെന്നതിനാൽ ഭൂമിയിൽ ആദ്യമായി നബി പ്രകാശത്തിൻ്റെ അനുഗ്രഹ സാന്നിധ്യം ലഭിച്ചത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിനാണെന്ന് പറയാം. ഇസ്ലാമിന് വേരോട്ടവും വളക്കൂറുമുള്ള മണ്ണായി ഇവിടെ മാറിയതിന് അതും നിദാനമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസ്മയമായ ഒരു സാമ്രാജ്യമാണ്. ആ തിരുനബിയുടെ നൂറുകൊണ്ട് അള്ളാഹു നമ്മുടെ കൽബ് പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.